ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഇന്ന് ഞാൻ ഇതാ ഒരു ഷുഗർ കാൻഡീൻ്റെ ഒരു ബോട്ടിലാണ്, ഇതാ ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഇൻഡോർ പോട്ട് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഇൻഡോർ പോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചൊരു വിൻറ്റേജ് ലുക്കിലുള്ള ഒരു ജൂട്ട് ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പോട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതാ ഇതിൻ്റെ ഈ പേപ്പർ റിമൂവ് ചെയ്യണമെന്ന് നിർബന്ധമല്ല. നമ്മളിതിൻ്റെ മേലെ ജൂട്ട് ത്രെഡ് മൊത്തമായിട്ട് ചുറ്റിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് കാണില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഇതാ ഈ ജൂട്ട് ത്രെഡ് ഇങ്ങനെ ചുറ്റിയെടുക്കണം, മൊത്തമായിട്ട് ചുറ്റിയെടുക്കണം കേട്ടോ. ഒരു ലെയർ മൊത്തമായിട്ട് ജൂട്ട് ത്രെഡ് ചുറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഈ ഷുഗർ കാൻഡീൻ്റെ ബോക്സിന് പകരം ഈ കേർഡിൻ്റെ ഒക്കെ ബോക്സ് ഉണ്ടാവുമല്ലോ. നമ്മൾ മിൽമാൻ്റെ ഒക്കെ കേർഡ് വാങ്ങുമ്പോൾ കേട് നമ്മൾ 500 ml ഒക്കെ ഒന്നായിട്ട് മേടിക്കുമ്പോൾ കുറച്ച് വലുപ്പമുള്ളൊരു ഇത് കിട്ടുമല്ലോ, അതൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇത് അതായിരിക്കും, അതാകുമ്പോൾ കുറച്ചുകൂടി വലുപ്പം ഉണ്ടാവും. നമുക്ക് പ്ലാന്റൊക്കെ കുഴിച്ചിടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേടിൻ്റെ ആയിരിക്കും ഒന്നുകൂടി നന്നാവുക. ഇത് കുറച്ച് സൈസ് കുറവാണ്, എൻ്റെ കയ്യിൽ ഇതാണ് ഉള്ളത്. അപ്പം ഞാനിത് എടുത്തതേ ഉള്ളൂ. അപ്പം നമ്മൾ ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് വേണം കേട്ടോ ചുറ്റി കൊടുക്കാൻ. അടിയിൽ ആ വൈറ്റ് കാണാത്ത രീതിയിൽ ഓരോ ലെയറും സൂക്ഷിച്ച് അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് ചുറ്റി കൊടുക്കണം. ഒരു 2 ലെയർ ചുറ്റുന്ന വരെ ഇവിടെ ഹോട്ട് ഗ്ലൂ ആക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അങ്ങോട്ട് ജസ്റ്റ് ചുറ്റിയിട്ട് നമുക്ക് ലാസ്റ്റ് ഭാഗം ഒന്ന് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. മൊത്തത്തിൽ അങ്ങനെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് കവർ ചെയ്തോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അതായത് ഇത്രയും ഭാഗം കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചുറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കിങ്ങനെ തോന്നി, ഈ ക്രാഫ്റ്റ് വിത്ത് മിനിമം കോസ്റ്റ് ആണല്ലോ നമ്മുടെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും ഇത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഡെക്കോർ ചെയ്യാനായിരുന്നു വിചാരിച്ചേ. അപ്പോൾ പിന്നെ വെറുതെ നമ്മുടെ ജൂട്ട് ത്രെഡ് ഏതായാലും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് തീരാനായിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം കവർ ചെയ്ത് ജൂട്ട് ത്രെഡ് തീർക്കണേക്കാളും നല്ലത്. ഇത് കവർ ചെയ്യുമ്പോൾ ജൂട്ട് ത്രെഡ് അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് കാണില്ല. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലൂടെ കാണണമല്ലേ. അപ്പോൾ അത് ഒന്ന് ബോറില്ലാത്ത രീതിയിൽ കവർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ബ്രൗൺ കളറില്ലേ, അത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊരു പരീക്ഷണമാണ്, എന്തായാലും ചെയ്ത് നോക്കാം. വെറുതെ ജൂട്ട് ത്രെഡ് ചുറ്റി നമ്മൾ തീർത്ത് വെക്കണ്ടല്ലോ. ജൂട്ട് ത്രെഡ് എന്ന് പറയുമ്പോൾ ക്രാഫ്റ്റിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ്. എനിക്ക് മേടിക്കാനാണെങ്കിൽ എപ്പോഴേലും ഇതേപോലെ പുറത്തൊക്കെ പോകുമ്പോഴേ കിട്ടുള്ളൂ. ഞാനങ്ങനെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വാങ്ങാനായിട്ടൊരു പോക്ക് പോകാറില്ല. എപ്പോഴേലും പുറത്ത് പോകുമ്പോൾ ഓർമ്മയുള്ളതൊക്കെ അങ്ങനെ മേടിച്ച് വെക്കും, അങ്ങനെയാണ് ചെയ്യാറ്. അത് ഈ പേപ്പർ പീൽ ചെയ്ത് കളയുകയാണെങ്കിൽ ഒന്നുകൂടി നീറ്റ് ഉണ്ടാവുമായിരുന്നു കേട്ടോ. അത് ഞാൻ ഇത് ചുറ്റി കഴിഞ്ഞപ്പോഴാണല്ലോ ഇങ്ങനൊരു ഐഡിയ വന്നത്. അതുകൊണ്ട് അവിടെ 2 ലെയറ് പെയിൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ ബോറുണ്ടാവില്ല. നമ്മുടെ ബ്രൗൺ കളറാണ് കേട്ടോ, ബേൺ സി എന്ന പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അപ്പം ഇത് ഉണക്കിയെടുക്കണം. ഇത് ഉണങ്ങാൻ ഞാൻ ഇതുപോലെ പെട്ടെന്ന് ഉണങ്ങി കിട്ടേണ്ട സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല വെയിലുള്ള സ്ഥലമുണ്ട് ഞങ്ങളുടെ പുറത്ത് ബാൽക്കണിയിൽ മേലെ. അപ്പോൾ ആ ബാൽക്കണിയിൽ കൊണ്ടുവച്ചാൽ അവിടെ നല്ല വെയിലാണ്. പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ ഭയങ്കര വെയിലാണ്. അപ്പോൾ അവിടെ വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ അവിടെ കൊണ്ടുവയ്ക്കാം, എന്നിട്ട് ഇത് ഉണക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, പെയിൻറ്റ് ഇത് അവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഈ പൊന്തി നിൽക്കുന്ന നാരൊക്കെ ഒന്ന് ബേൺ ചെയ്ത് കൊടുക്കാം. അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈറ്റർ വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം മെഴുകുതിരിയിലൊക്കെയാകുമ്പോൾ പെട്ടെന്ന് ഇതിൽ കരി പിടിക്കും. ഈ ലൈറ്റർ ആകുമ്പോൾ ചെറിയൊരു ബ്ലാക്ക് ഉണ്ടാവുമെങ്കിലും കൂടിയിട്ട് മെഴുകുതിരീൻ്റെ അത്രയും കരിയൊന്നും വരില്ല. അപ്പോൾ ഇതൊന്നായിട്ട് കത്തിക്കേറി പോവാതെ നോക്കണം കേട്ടോ. ജസ്റ്റ് ആ നാരുകൾ മാത്രം ഒന്ന് ബേൺ ചെയ്ത് കൊടുത്താൽ മതി. ഇത് പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നന്നാവും കേട്ടോ. കാരണം ഈ ചൂട് തട്ടുമ്പോൾ പെയിൻറ്റിന് ഡാമേജ് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് വല്ലാതെ അങ്ങോട്ട് ഉണ്ട്, ഈ അറ്റത്തൊക്കെ ചെറിയ നാരുകളുണ്ട്, അതെനിക്ക് ബേൺ ചെയ്യാനൊരു ഇതുണ്ട്. കാരണം പെയിൻറ്റുള്ള ഭാഗത്ത് അധികം ചൂട് തട്ടുന്നത് നല്ലതല്ല. പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ചെയ്യായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ അത് നന്നായിട്ട് ബേൺ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഇത് ഒരു ഞാനിത് പഴയൊരു ഡ്രസ്സിന്ന് ഇതായത് ലെയ്സ് പോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത കേട്ടോ, അല്ലാതെ ലെയ്സ് മേടിച്ചൊന്നല്ല. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കാം, തിരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കാം. ഇതിങ്ങനെ ഒരു ലെയറായിട്ട് ഇവിടെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചുകൊടുക്കാം. ഞാൻ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുക എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ താഴെയും മേലെയും ഗമ്മാക്കിയിട്ട് ഹോട്ട് ഗ്ലൂ ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കാം. അപ്പോൾ ഇതാ ഇത് ഇവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ മേലെ ഇതാ കണ്ട ഇവിടെ ഒരു വൃത്തികേടായിട്ട്, വൃത്തികേടല്ല എങ്കിലും ഈ ഒരു പെയിൻറ് ചെയ്തത് ഇങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തികേടായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഈ കുറച്ച് തിക്കായിട്ടുള്ള ജൂട്ട് ത്രെഡാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ലൈൻ ഇങ്ങനെ കൊടുത്തു നോക്കാം ഇതിൻ്റെ മേലെ. ഈ വക്കിലാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്, താഴേക്കല്ല, ഈ വക്കിലാണ് ഞാനത് ഒട്ടിച്ചുകൊടുക്കുന്നത്. പിന്നെ ആ വക്ക് കവർ ചെയ്യുകയും ചെയ്യും, പിന്നെ ഇതിനൊരു ബോർഡർ പോലെ തോന്നുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് രണ്ട് ലൈന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒറ്റ ലൈനായപ്പോൾ എനിക്ക് തീരെ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നി, അപ്പോൾ ഞാൻ രണ്ട് ലൈന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോട്ട് ഗ്ലൂ വെച്ച് ഒട്ടിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത്, ഈ നാര് നാര്. ഈ നാരുകൾ പിച്ചിപ്പറിച്ചെടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യുക. പിന്നെ ഈ നാരുകൾ ഒന്നുകൂടി ലൈറ്റർ വെച്ചിട്ട് ബേൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ നമുക്ക് ഇവിടെ ഒന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു ലെയ്സ് ഉണ്ട്. ഈ ലെയ്സ് വെച്ചിട്ടൊരു ലെയർ ഇങ്ങനെ കൊടുക്കാം. അതും ഞാൻ ഹോട്ടലിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ലെയ്സ് കൊട്ടിക്കുന്നതിൻ്റെ മുന്നേ ഇവിടെ ഈ അറ്റ ഭാഗം കണ്ടില്ലേ, കട്ട് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ നൂല് ഇങ്ങനെ അടർന്നു പോരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറ്റൊന്ന് ചൂടാക്കി കൊടുത്താൽ മതിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അത് ലെയ്സ് ഉരുകിയിട്ട് ഇത് അവിടെ ഇങ്ങനൊരു ലെയറ് വരും. അപ്പോൾ പിന്നെ കണ്ടോ ഇങ്ങനൊരു ലെയറ് വന്നാൽ പിന്നെ അത് അങ്ങനെ പെട്ടെന്നൊന്നും നൂല് അടർന്നു പോരില്ല. നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഒട്ടിക്കാനായാലും ആ ഒട്ടിക്കുന്ന ഭാഗം കട്ട് ചെയ്യുന്ന ഭാഗം അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനായാലും എന്തിനായാലും ഒരു സേഫ്റ്റിയാണ്. അത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതാ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളൊരു ലെയർ ലെയ്സ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇങ്ങനൊരു ലെയ്സ്, ഇത് ഞാൻ എൻ്റെ പഴയൊരു ചുരിദാറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ചുരിദാറിൽ നിന്നല്ല, ഇത് ഞാൻ മേടിച്ചിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തൊരു ചുരിദാറിൽ നിന്ന് ചുരിദാർ കേടായപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ലെയ്സാണ്. അപ്പോൾ ഇത് ഇതല്ലായിരുന്നു കേട്ടോ, ഗോൾഡൻ കളർ ആയിരുന്നു. അപ്പോൾ കളറൊക്കെ ഇത് ഫെയ്ഡായിട്ടുണ്ട്, ഒരുപാട് കാലമായി ഞാൻ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഇതൊരു ലെയർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഈ ലെയ്സ് ഒട്ടിക്കലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പോട്ടിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെൺകുട്ടികളുടെ ഡ്രസ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ബോ ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വേണമെങ്കിൽ ഇവിടെ സെൻട്രലായിട്ട് ഇങ്ങനെ കുറച്ച് സ്റ്റിക്ക് ചെയ്തിട്ട് ഒന്നുകൂടി ക്യൂട്ടാക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ബോ ഒന്നും ഇല്ല, ഞാൻ മേടിച്ച് വെച്ചതും ഇല്ല. പിന്നെ എനിക്ക് രണ്ട് ആൺമക്കളായതുകൊണ്ട് ഡ്രസ്സിൽ നിന്ന് കിട്ടുന്ന ബോസ് ഉണ്ടാവില്ല. നമ്മൾ വലിയവരെ ചുരിദാറിലൊന്നും എന്തായാലും ബോ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതാ എൻ്റെ പോട്ടിൻ്റെ വർക്ക് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിൽ ഡയറക്റ്റായിട്ട് ഞാൻ പ്ലാന്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ ചെറിയൊരു പോട്ട് മേടിച്ചിട്ട് എൻ്റെ കയ്യിൽ ചെറിയൊരു പോട്ട് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ ഇതിൽ ഇൻസേർട്ട് ചെയ്തു നോക്കി, പക്ഷേ ഇതിൽ പാകമല്ല, അത് കുറച്ച് സൈസ് കൂടുതലാണ്. സൈസ് കൂടുതലല്ല, ഈ സെയിം റൗണ്ടാണ് അതിന് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് ചെറിയ സൈസ് പോട്ട് മേടിച്ചിട്ട് അതിൽ വെച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് സപ്പോർട്ടിങ്.